ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ വിശുദ്ധ ശബദ ദിവസം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ഉടനീളം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസം വളരെ മനോഹരമായ ഒരു ചിന്തയെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആരാധനാ ശുശ്രൂഷകളിലേക്ക് ഇന്നത്തെ പകൽക്കാലം ആലയങ്ങളിൽ പോകുവാൻ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ആധാരവാക്യമായി നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 9:15 പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിന്റെ ഒരു ചെറിയ പകുതിയാണത്. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ഈ പ്രഭാതത്തിൽ ജോൺ ടേ എന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കഥ ഓർക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആശയം ഉണ്ടായി. ആ ആശയത്തിലൂന്നിയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ആശയത്തിൽ ഊന്നപ്പെട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ആശയം എന്നറിയാമോ? HMS ബൗണ്ടി, അവിടെ ഒരു കലാപം ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപത്തെ അതിജീവിച്ചവർ താമസിക്കുവാനായി തിരഞ്ഞെടുത്ത സ്ഥലം ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാകും. ദക്ഷിണ പസഫിക്കിലെ ഒരു ചെറിയ ഐലൻഡ് ആണ്, ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ്. ആ രാജ്യത്തെ പിറ്റ്കെയിൻ ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. പിറ്റ്കെയിൻ ഐലൻഡ്, ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ആ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായിരുന്നു. ഇന്ന് സാഹചര്യം വ്യത്യാസമായി എങ്കിൽ പോലും ഒരു സമയത്ത് ആ ദ്വീപിൽ എല്ലാവരും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായിരുന്നു എന്ന സത്യത്തെ ഞാൻ ഈ സമയത്ത് ഒന്ന് വെറുതെ സ്മരിക്കുകയാണ്. അവിടെ ആ ദ്വീപിലുള്ള ജനങ്ങളൊക്കെ തന്നെ ആ സമയത്ത് ശബദിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവിടെ പോയി ആ ജനങ്ങളെ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം അധികാരപ്പെടുത്തിയ ഒരു അഭിഷിക്ത ശുശ്രൂഷകൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടേക്കുള്ള കപ്പൽ യാത്രകൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലമായിരുന്നു. അവിടേക്ക് പോകുവാനായി അല്ലെങ്കിൽ അവിടെ ചെന്ന് ആ പ്രവൃത്തികളിൽ അവരോടൊപ്പം ഇടപെടുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ എന്താണ് ചെയ്യുക എന്നതിനെ കുറിച്ച് ഒരു ആശയം പ്രിയപ്പെട്ട ജോൺ ടേ എന്ന സുവിശേഷകൻ മനസ്സിൽ കാണുകയാണ്. എന്തായിരുന്നു ആ കാര്യം? അദ്ദേഹം വടക്കൻ അമേരിക്കയിലെ എല്ലാ സഭാവിശ്വാസികളോടും ഒരു ആശയം പങ്കുവെക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയാത്ത, യേശുക്കരെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത പല രാജ്യങ്ങളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് പിറ്റ്കെയിൻ ഐലൻഡ്. അവിടെ ദൈവത്തിന്റെ വേലയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുവാനായി നമുക്ക് എന്തുകൊണ്ട് ഒരു പ്രത്യേക ഓഫറിംഗ് എല്ലാ വിശ്വാസികളും കൂടി വരുന്ന സമയത്ത് സ്വീകരിച്ചുകൂടാ എന്ന് അദ്ദേഹം പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ രാജ്യത്തിലുടനീളമുള്ള എല്ലാ ശാബ സ്കൂൾ ക്ലാസ്സുകളിലും എല്ലാ ആരാധനാ കൂട്ടായ്മകളിലും അങ്ങനെ ഒരു ആശയം അദ്ദേഹം പങ്കുവെക്കുകയും ആ ആശയത്തോട് വളരെ സ്നേഹത്തോടെ വളരെ സമർപ്പണത്തോടെ എല്ലാ വിശ്വാസികളും ഇടയാവുകയും ഈവൻ കുട്ടികൾ പോലും വളരെ താല്പര്യത്തോടെ ആ ഒരു മിഷൻ ദൗത്യത്തിന് വേണ്ടി അവരവരുടെ ഓഫറിങ്ങുകൾ അവർ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. അങ്ങനെ പിറ്റ്കെയിൻ ഐലൻഡിലേക്ക് പോകുവാനുള്ള ഒരു പായ് കപ്പൽ അവരുണ്ടാക്കി. ആ പായ് കപ്പലിൽ ധാരാളം സുവിശേഷ വസ്തുക്കളുമായി പുസ്തകങ്ങളും ഒക്കെയായി ചില പ്രിയപ്പെട്ടവർ അവിടെ ആ ഐലൻഡിൽ എത്തിച്ചേരുകയും അവിടെ വലിയൊരു പ്രവർത്തനത്തിന് ആ ഒരു സംഭാവന, ആ ഒരു താല്പര്യം, ആ ഒരു ഓഫറിംഗ് മുഖാന്തരമായി തീരുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ രാജ്യത്തുണ്ടായിരുന്ന സഭാവിശ്വാസികളുടെ ത്യാഗപൂർണമായ ആ ഒരു ഇടപെടൽ, ആ ഒരു ദാനം സുവിശേഷ വേലയുടെ കൈത്താങ്ങായി മാറുകയും ആ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള സുവിശേഷകന്മാരെ സഹായിക്കുവാൻ തക്കവണ്ണം അത് ഓരോ ആഴ്ചയിലും കൂടി വരുമ്പോൾ ഓഫറിംഗ് എന്ന തരത്തിൽ നൽകുവാൻ തക്കവണ്ണം ഒരു പ്രേരണയായി തീരുകയും നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഓഫറിംഗ് നൽകൽ പ്രവൃത്തിയിലേക്ക് ഈ ഒരു കാര്യം വഴിവെക്കുകയും ചെയ്തു.
ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, പത്തിലൊന്ന് അത് ദൈവത്തിന് വിശുദ്ധമാണ്, ദശാംശം ദൈവത്തിനുള്ളതാണ് എന്ന്. എന്നാൽ അതോടൊപ്പം സുവിശേഷ വേലയെ താങ്ങുവാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ പ്രവർത്തിക്കുന്ന മിഷണറിമാരെ സഹായിക്കുന്നതിനും അവിടെയുള്ള പ്രവർത്തനങ്ങളെ പോഷിപ്പിക്കുന്നതിനുമായി ഒരു ഓഫറിംഗ് എടുക്കുക എന്ന ഒരു ചിന്താഗതി പിന്നീട് വളർന്നു വരികയും ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാ ലോകങ്ങളിലേക്കും വ്യാപിക്കുന്ന തരത്തിൽ ഈ ഒരു ഓഫറിംഗ് നൽകൽ പ്രവൃത്തി വ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. പ്രത്യേകിച്ചും നാം ദൈവത്തിന് കൊടുക്കുന്ന ഈ ഒരു പ്രവൃത്തി, അത് കാണിക്കുകയാണെങ്കിലും ദശാംശമാണെങ്കിലും, അത് നമ്മുടെ ഹൃദയത്തെ നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു പ്രവൃത്തി ദൈവം സഭയിൽ നൽകുവാൻ തക്കവണ്ണം ഇടയായത് ടു ടെസ്റ്റ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാനായി. നാം ആരെയാണ് ഈ ലോകത്തിൽ കൂടുതൽ വിലമതിക്കുന്നത്? ദൈവം നമുക്ക് ധാരാളം ദാനങ്ങളെ നൽകിയിട്ടുണ്ട്. ആ ദാനങ്ങളെ നാം ദൈവത്തിന് തിരികെ കൊടുക്കുന്നതിലൂടെ നാം നമ്മുടെ ഹൃദയത്തെ തന്നെ, ഹൃദയത്തിന്റെ ഉള്ളറകളെ തന്നെ ദൈവത്തിന് മുൻപാകെ തുറന്ന് കാണിക്കുകയാണ്. നമ്മുടെ സുഖങ്ങൾക്ക്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഒക്കെ മുകളിൽ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് നാം പ്രഥമമായ പരിഗണന കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ അയൽപക്കത്തുള്ളവരോ മറുകരയിലുള്ളവരോ സമുദ്രത്തിന്റെ അക്കരയുള്ളവർക്കോ ഒക്കെ ആയവർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഒരു ഭാഗം, ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം, ഒരു മുഖാന്തരം ാകുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് എന്ന ചിന്താഗതി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സേവനത്തിന്റെ മനോഭാവം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഓഫറിംഗ് നൽകുന്നതിലൂടെ ദൈവം നമ്മിൽ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സ്വഭാവത്തിന്റെ സവിശേഷത. നാം പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ അത് ചെയ്യുവാൻ മനസ്സ് വെച്ചാൽ തീർച്ചയായും അനേകായിരങ്ങളെ നേടുവാൻ നമ്മുടെ ചെറിയൊരു ഓഫറിംഗ് അത് മുഖാന്തരമായി തീരും എന്നതിൽ സംശയം ഏതുമില്ല. ഒരു വ്യക്തിയുടെ ആശയം ഇന്ന് ലോകമെമ്പാടും അനേകർക്ക് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കൊടുക്കുന്നതിലേക്ക് വഴിതെളിച്ചുവെങ്കിൽ നാം എന്തുകൊണ്ട് അപ്രകാരം ആ വേലകൾ കൂടുതൽ ശക്തിയോടെ നടക്കേണ്ടതിന് കൊടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചുകൂടാ? അങ്ങനെ ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്യുവാൻ നമുക്കും ഇന്ന് പ്രഭാതത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നത് വലിയൊരു പ്രിവിലേജ് ആണ്. ഇറ്റ് ഇസ് എ പ്രിവിലേജ് ആൻഡ് എ ബ്ലെസ്സിംഗ് ടു ഗീവ് അൺ ടു ദ ലോർഡ് ഫോർ ഗാഡ്സ് വർക്ക്. അതിനായി നമുക്ക് നമ്മെ തന്നെ ഇന്നത്തെ പകൽക്കാലം സമർപ്പിക്കാം. മൂന്ന് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അസാം പാറയിൽ, അടൂർ സഭയിൽ നിന്നും, പ്രിയപ്പെട്ട അസാം പാറയിൽ, പത്തനംതിട്ട സഭയിൽ നിന്നും സഹോദരൻ ഡാനി, വെണ്ണിക്കുളം സഭയിൽ നിന്നും സഹോദരൻ ശരത് എം ഷാജി, ഈ മൂന്ന് പേരുടെയും ജന്മദിവസമാണെന്ന് അവർക്ക് എല്ലാവിധമായ ജന്മദിന ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവാനുഗ്രഹം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെപ്റ്റംബർ മാസത്തിലുടനീളം അടിയങ്ങളെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രിയപ്പെട്ട മൂന്ന് പേരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഒരു വർഷം കൂടെ കർത്താവ് കൂടെ ഇരുന്നു ദാനമായി കൊടുത്തു, സഹായിച്ചു, അനുഗ്രഹിച്ചു. ഒരു പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ അതിശയകരമായിട്ട് അവരോടും അവരുടെ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും കൂടെ ഇരിക്കണം. ഇന്നത്തെ ആരാധന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സകല സ്വർഗീയ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.